നമസ്കാരം. കേരള സർവകലാശാല ന്യൂസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. 28-ാം തീയതി മുതൽ ആരംഭിക്കാൻ തീരുമാനിച്ച പരീക്ഷകൾ ക്യാൻസൽ ചെയ്യുക. കോൺഫെഡറേഷൻ ഓഫ് സ്റ്റുഡൻറ് കളക്ടീവിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. സർക്കാർ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകുക. പോളിടെക്നിക്കൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുക. എല്ലാ പരീക്ഷകളും ക്യാൻസൽ ചെയ്യുക. എല്ലാ വിദ്യാർത്ഥികൾക്കും വാക്സിനേഷൻ നൽകുക. കേരള സർവകലാശാലയിലെ സബ് സെന്റർ ആൻഡ് ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിൽ 24/6/2021 ഇന്ന് 3:58 വൈകുന്നേരം വിളിച്ചപ്പോൾ ലഭിച്ച വിവരം. ഹലോ, കേരള യൂണിവേഴ്സിറ്റി. ഹലോ സർ, ഒരു കൺഫർമേഷൻ അറിയാനായിട്ടാണ് സബ് സെന്ററിന്റെ കാര്യങ്ങളിൽ. സബ് സെന്റർ തെരഞ്ഞെടുക്കുന്നത് 6-ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക്. അപ്പോ ആ ഹോൾ ടിക്കറ്റ് എവിടെയാണ്, എങ്ങനെയാണ് ലഭ്യമാവുക? അത് ഞങ്ങളുടെ നമ്മുടെ പ്രൊഫൈലിൽ തന്നെ വരുമോ അതോ അതത് കോളേജുകളിൽ പോയി വാങ്ങും? അതെ, 6-ാം സെമസ്റ്റർ പരീക്ഷയുടെ, ഡിഗ്രി പരീക്ഷയുടെ. അപ്പൊ അത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ കോളേജിൽ നിന്നാണ് ഹോൾ ടിക്കറ്റ് വാങ്ങി സബ് സെന്ററിൽ പോയ എക്സാം അപ്പിയർ ചെയ്യണം. ഇത് നിങ്ങള് ഹലോ കോളേജുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. കോളേജിൽ നിന്ന് ഇമെയിൽ അയച്ചിട്ട് അയച്ചു തരുമെങ്കിൽ അതിന്റെ ചില കോളേജിലൊക്കെ അങ്ങനെ അയച്ചു തരുന്നുണ്ട്. അങ്ങനെ അയച്ചു തരുമെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രിന്റ് എടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത സബ് സെന്ററിൽ അവിടെ എക്സാം അപ്പിയർ ചെയ്താൽ മതി. ആ കോളേജിൽ പോയി അപ്പിയർ ചെയ്യണം. അല്ലാതെ ഡയറക്റ്റ് സബ് സെന്ററിൽ വരത്തില്ല അല്ലേ സാർ? ഡയറക്റ്റ് സബ് സെന്ററിലല്ല, നിങ്ങളുടെ ഇത് കോളേജ് ഉണ്ടല്ലോ, സ്റ്റുഡന്റ് ആയിട്ടുള്ള കോളേജ്, ആ അവിടെ വരും. അവിടെയാണ് വരുന്നത്. അവിടെ ഇപ്പോൾ ഇത് കോളേജ് വരെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇമെയിൽ അയച്ചു തന്നിട്ടും കോളേജിൽ നിന്ന് അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രിന്റ് എടുത്ത് ഈ സബ് സെന്ററിൽ ഹാജരായാണ്. ഓക്കെ സാർ, താങ്ക് യു സാർ. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ബന്ധപ്പെട്ടപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി ബിരുദ വിദ്യാർത്ഥിക്ക് ലഭിച്ച മറുപടി. ഹലോ, ഹലോ, ബിന്ദു മാം ആണോ? അതെ. ആ മാം, ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മാം. ആ മാം, ഞങ്ങള് കൊറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മാം. ഞങ്ങൾക്ക് പഠിക്കാൻ മടിയായിട്ടല്ല മാം, ഞങ്ങളുടെ അവസ്ഥ മാം ഒന്ന് മനസ്സിലാക്കണം. കാരണം ഞങ്ങൾ ഇത്രയും ടെൻഷനിലും ഫ്രസ്ട്രേഷനിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മാഡം. ഞങ്ങൾ ഇപ്പൊ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആകുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം പേടി ഉണ്ടാവുമെന്ന് മാം എന്താണെന്ന് ആലോചിക്കാത്തത് മാം. ഇപ്പൊ ഗവർണർക്ക് ആണെങ്കിൽ മാം, ഞങ്ങള് യൂണിവേഴ്സിറ്റിയെ വിളിക്കുമ്പോ യൂണിവേഴ്സിറ്റി പറയുന്നത് ഗവൺമെന്റ് ആണ് പറയുന്നതെന്നാണ് മാം. ശശി തരൂർ സാർ ഇപ്പൊ ഗവർണർക്ക് ലെറ്റർ അയച്ചപ്പോഴത്തേക്കും ശശി തരൂർ സാർ പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല എന്നാണ്, എക്സാമിന്റെ കാര്യത്തില് വേറെ ഒരു ഡിസിഷനും എടുക്കാൻ. ഗവൺമെന്റ് എല്ലാവരെയും വിളിച്ച് ചേർത്ത് എല്ലാവരുടെ അഭിപ്രായ പ്രകാരം നിങ്ങൾ പറയുന്ന മാതിരി പരീക്ഷകളൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ റെഗുലേഷൻസിൽ മാറ്റം വരുത്തിട്ടുണ്ട് മാം. ഞങ്ങള് ഇപ്പം ഒരുപാട് കുട്ടികള് പരീക്ഷ നടത്തണം എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് പരീക്ഷ നടത്തണം. അല്ലാതെ ഇപ്പൊ ആർക്കാ പുത്ര കുട്ടികളോട് രാജ്യമായിട്ടുള്ളത്, ഞങ്ങളൊക്കെ കുട്ടികളെ അറിയുന്ന ആൾക്കാരല്ലേ മാം. ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ഒരു മടിയില്ല മാം. ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് പഠിക്കണം. മാമിന് വേണമെങ്കിൽ ഞാൻ മാമിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ എന്റെ പ്രീവിയസ് സെമസ്റ്റേഴ്സിന്റെ മാർക്ക് അയച്ചു തരാം മാം. എനിക്ക് ഒരു മടിയില്ലാത്തൊരു കുട്ടിയാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾ എന്റെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ 2 കുട്ടികളുടെ അച്ഛനാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ കോവിഡ് വന്നിട്ട് ക്വാറന്റൈനിലും അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. അവരൊക്കെ എക്സാം എഴുതാൻ എന്ത് ചെയ്യും മാം? അവരുടെയൊക്കെ മാനസികാവസ്ഥയെ കുറിച്ച് എന്താണ് മാം ഗവൺമെന്റ് ഒന്ന് ചിന്തിക്കുക കൂടെ ചെയ്യാത്തത്? അതെല്ലാം ചിന്തിച്ചിട്ടല്ലേ 15-ാം തീയതി ഇത്രയും നീട്ടിയതും അത് തന്നെയല്ലേ കാരണം? പിന്നെ നമുക്ക് പരീക്ഷകളൊക്കെ അനന്തായിട്ട് നീക്കി വെച്ചു മാം. ഞങ്ങൾ എക്സാം വേണ്ടെന്ന് പറയുന്നില്ല മാം, ഓൺലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യുക അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫൈനൽസ് ഓൺലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ റെഗുലേഷനിൽ മാറ്റം വരുത്തണം. അതിനാദ്യം അക്കാഡമിക് കൗൺസിൽ കൂടണം, അതിനനുസരിച്ച് കൂടണം.
മാം ഞങ്ങളെ അല്ലെങ്കിൽ പ്രീവിയസ് 5 സെമസ്റ്ററിന്റെ മാർക്ക് വെച്ച് ഞങ്ങൾക്ക് മാർക്ക് ഇട്ട് ക്യാൻസൽ ചെയ്തുകൂടെ മാം? മാം എത്ര യൂണിവേഴ്സിറ്റീസ് ആണ് മാം, IIT ഉൾപ്പെടുന്ന എത്രയോ ഹൈ റാങ്കിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് മാം എക്സാം ക്യാൻസൽ ചെയ്ത് അല്ല എക്സാം ഓൺലൈൻ ആക്കി അങ്ങനെയൊക്കെ നടത്തിയത്. ഇന്ന് കേരള യൂണിവേഴ്സിറ്റി എൻക്വയറിയിൽ S2 റിസൾട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ വിളിച്ചു. അതിലേക്ക് ഹലോ. ആ പറയൂ. ഹലോ സാർ, കേരള യൂണിവേഴ്സിറ്റി എൻക്വയറി അല്ലേ? അതെ സാർ. 2019 അഡ്മിഷന്റെ S2 റെഗുലറിന്റെ റിസൾട്ട്, അതായത് 2018 S2ന്റെ സപ്ലിമെന്ററി എക്സാമിന്റെ റിസൾട്ട് എന്ന് പറയും സാർ? അടുത്ത മാസം വരും. എന്താ സാർ? അടുത്ത മാസം വരും. ആ ഓക്കെ സാർ, താങ്ക് യു.